എല്ലാവർക്കും ഹലോ ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതലാണ് ആരംഭിച്ചത് ഇപ്പോഴും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് കയ്യിൽ വിതരണം ഇതിനകം തുടങ്ങിയിട്ടുണ്ട് നാളെ മുതൽ കയ്യിൽ വിതരണം സജീവമാകും കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വിവരങ്ങളും ഉണ്ട് ഇതുവരെ പല ആളുകൾക്കും തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചിട്ടില്ല എന്ന പരാതിയും കമൻറ്റുകളിലൂടെ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾ സേവന വെബ്സൈറ്റിൽ എന്താണ് സ്റ്റാറ്റസ് എന്നൊന്ന് പരിശോധിക്കുക തുക കൈമാറിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ ആ ഒരു തുക രണ്ട് ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഇല്ല എങ്കിൽ ബാങ്കുമായൊന്ന് ബന്ധപ്പെടേണ്ടതാണ് ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അത് രണ്ട് ദിവസം കൂടി കാത്തിരുന്നതിന് ശേഷം മതി എന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ കേന്ദ്രവിഹിതം അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് ആ ഒരു തുകയുടെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അക്കൗണ്ടുകളിലേക്ക് ആ ഒരു തുക കയറി തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ തന്നെയാണ് കേന്ദ്രവിഹിതത്തിനുള്ള പണവും അനുവദിച്ചിരുന്നത് പെൻഷൻ ഉത്തരവ് നിങ്ങളെ കാണിച്ചപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നതാണ് അതുപോലെ ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഇതിനകം വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഒരുപാട് ആളുകൾക്ക് കയ്യിൽ പെൻഷൻ ലഭിച്ചിട്ടുണ്ട് സർവീസ് സഹകരണ സംഘം ജീവനക്കാരാണ് വീടുകളിൽ പെൻഷൻ എത്തിച്ച് നൽകുന്നത് ചില പ്രദേശങ്ങളിൽ രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും അഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തിക്കും എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു പെൻഷൻ വിതരണം കഴിയുന്നതോടുകൂടി തന്നെ അടുത്ത ഒരു ആയിരത്തി അറുന്നൂറ് കോടി എത്തിച്ചേരും നവംബർ മാസത്തെ പെൻഷൻ നേരത്തെ എത്തിയേക്കും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് എന്തായാലും ഇലക്ഷന് മുമ്പ് നവംബർ മാസത്തെ പെൻഷൻ തുക അനുവദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നവംബർ മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകളോ അറിയിപ്പുകളോ ലഭിച്ചാൽ അത് വീഡിയോയിലൂടെ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മാസം മസ്റ്ററിങ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ടാകും അങ്ങനെ ഉള്ള ആളുകൾ കൃത്യമായിട്ട് മസ്റ്ററിങ് പൂർത്തീകരിക്കുന്നതിനുള്ള സമയം ഇനിയും ഉണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇനിയും മസ്റ്ററിങ് പൂർത്തീകരിക്കാതെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ നവംബർ ഒന്ന് മുതലുള്ള സമയത്ത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തിക്കൊണ്ട് മസ്റ്ററിങ് പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും അങ്ങനെ ഉള്ള ആളുകൾ അതാത് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചുകൊണ്ട് ആളെ വീടുകളിൽ എത്തിച്ച് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിലും അങ്ങനെയുള്ള കിടപ്പ് രോഗികളെയെല്ലാം മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ടാണ് അത്തരം മസ്റ്ററിങ്ങുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്തായാലും പെൻഷൻ ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായി കൃത്യമായിരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക Pada video yang saya berterima kasih dan